അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്ന ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ, ഒരു ചായ ചോദിച്ചപ്പോൾ ഓള് പറയാൻ, ഞാൻ വഴുത് കെട്ടേണ്ടിരിക്കുകയാണ്, ഏതോ തങ്ങളുടെ ഉസ്താദിൻ്റെ മജ്ലിസിലിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോഴത്തെ വഴുതുകളൊക്കെ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ, പറയുന്നവനും കേൾക്കണവനും ഒന്നുമില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരിച്ചുമാറാകട്ടെ. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ഏ ഹബീബേ, നിനക്ക് സുഖമാണോ? നബി തങ്ങൾ ചോദിച്ചു. ആ സ്വഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഖൈർ അൽഹംദുലില്ലാഹ്, നിനക്ക് റാഹത്താണ് നബിയെ, സുഖമാണ് നബി, അൽഹംദുലില്ലാഹ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാള് പള്ളിയിൽ കയറി വന്നു. അദ്ദേഹത്തോടും നബിതങ്ങൾ ചോദിച്ചു, ഇതേ ചോദ്യം തന്നെ, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ ആ ചങ്ങാതി പറഞ്ഞു, സുഖമാണ് നബി, എനിക്ക് റാഹത്താണ് നബി. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആ സഹാബി തന്നെ ചോദിച്ചു, നബിയെ, എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന് വേണ്ടി വർക്കത്തിന് വേണ്ടി ദുആ ചെയ്തല്ലോ, എനിക്ക് ദുആയില്ലേ? അപ്പോഴാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയ്യ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? കേട്ടില്ല, ഉറക്കെ പറഞ്ഞ, സുഖമാണോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറയേണ്ടത് ഇതാണെന്ന് അല്ലേ? നിങ്ങൾ വിചാരിച്ച അറബികൾക്ക് മാത്രം ഉള്ളതാന്നില്ലേ? ഏതെങ്കിലും ഒരു അറബിയോട് ചോദിക്കുമ്പോ ഓന് ഖൈറെന്നാണ് പറയണത്. ഓൻ എത്ര വലിയ കാട്ടറബിയാണെങ്കിൽ അൽഹംദുലില്ലാ പറയും അല്ലേ? എല്ലാരും അൽഹംദുലില്ലാ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരു ഇൽമ, ഒരു അറിവ, നിങ്ങൾ പഠിച്ച ഇൽമ, പക്ഷെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അത് ജീവിതത്തിൽ ഹയാത്താക്ക്, അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. അപ്പൊ പറ, സുഖമല്ലേ? ഉറക്കെ പറഞ്ഞ, സുഖമല്ലേ? റാഹത്തല്ലേ എല്ലാവർക്കും? ഇൻഷാല്ലാ ഇത് ജീവിതത്തിൽ നിലനിർത്ത്, അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. പാവത്തിനൊന്ന് പിടിക്കണം. പ്രസിഡന്റ്, ഹാജിയാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒന്ന് പിടിയിട്ട ഞങ്ങൾ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പ്രവാചകൻ ആ മഹ്ശറയും ആ മഹ്ശറയിലെ ഭയാനകമായ അവസ്ഥകൾ ആ പരലോകത്തെ കുറിച്ച് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് ഇങ്ങനെ തളർന്ന് കിടക്കുകയാ, കരഞ്ഞ് 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 തളർന്ന് കിടക്കുകയാ. നബിതങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് ചെന്നിട്ട് തന്റെ തളർന്ന് കിടക്കുന്ന ഭാര്യയെ പിടിച്ച് നബിതങ്ങൾ അവിടെ നിന്ന് പിടിച്ചുയർത്തിയിട്ട് ചോദിച്ചു, എന്തു പറ്റി ആയിഷ, നീ എന്തിനാ കരയുന്നേ? എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്? എന്താണ് നിന്റെ സങ്കടമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് പറഞ്ഞ മറുപടി, നബിയെ, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പേടിച്ചിട്ട് ഞാൻ കരഞ്ഞതാ. ആ മഹ്ശറയുടെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് അങ്ങ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് കരഞ്ഞു തളർന്നു വീണതാ. ആ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുമ്പോൾ ആ പ്രവാചകന്റെ വല്ലാത്ത സ്നേഹം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണോ? എന്നോട് നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണെന്ന് നബിതങ്ങൾ ആയിഷ ബീവിയോട് മറുപടി പറയുമ്പോൾ ആ സ്നേഹ പ്രകടനങ്ങൾ കണ്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ
അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? അവിടെ വെച്ച് എന്നെ കണ്ടാൽ പരിഗണിക്കുമോ എന്ന് ലോകത്തിന്റെ നേതാവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോൾ, ഐഷാ ബിബി റളിയല്ലാഹു തആലാ ചോദിക്കുമ്പോ അത് വല്ലാത്ത ഒരു ചോദ്യമായിരുന്നു. നബി തങ്ങളുടെ കണ്ണടങ്ങളെ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, പ്രവാചകന്റെ മുഖത്തിന്റെ ഭാവമെല്ലാം മാറുകയാണ്. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന നബി തങ്ങളുടെ കണ്ണടത്തിലൂടെ കണ്ണുനീരുകൾ താടിരോമത്തിലൂടെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഐഷ ബിബി റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, എന്തു പറ്റി നബിയേ, എന്തിനാണ് കരയുന്നതെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, വല്ലാത്ത ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. എന്താണ് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ, സലാസത്തിന് മൂന്ന് സ്ഥലമുണ്ട് ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലമുണ്ട് ആയിഷ. ആ മൂന്ന് സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞ പിന്നെ ഒരാളും കണ്ട പരിചയം കാണിക്കൂല. ഒമ്പതര മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച മാതാവുണ്ടല്ലോ, നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പറന്ന് നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടപ്പറപ്പുകളുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചാൽ കണ്ടാൽ പരിഗണിക്കാത്ത മൂന്ന് സ്ഥലമുണ്ടടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവിടെ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറബിന്റെ പല ലോകമുണ്ടല്ലോ, ആ കോടതിയിൽ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ ഈ വാഴകൾക്ക് ആ മന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, ഞാനും നിങ്ങളും ആ പരലോകത്ത് പോയി നിൽക്കേണ്ടവരാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമല്ലോ. നിങ്ങളെ, നിനക്ക് ആ പരലോകത്തെ കുറിച്ച് അറിയാനിട്ടാ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് നിനക്കറിയാനട്ടാ. പെങ്ങളെ, നീ പറയുന്ന പ്രസവത്തിന് വല്ലാത്ത വേദനയാണെന്ന്, പ്രസവത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, നാളെ പടച്ചറബിന്റെ പരലോകത്തെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ, അവള് പ്രസവിക്കുന്നതറിയില്ല ആയിഷ, അവള് പ്രസവിക്കുന്നത് പോലും അവൾ അറിയില്ല. കാരണം ഭയാനകമായ ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ചൂടാണ്. ഇപ്പത്തെ ചൂട് കാണുമ്പോ നമ്മൾ പറയുന്ന ഉസ്താദേ, വല്ലാത്ത ചൂടാണ്, ശരീരം മുഴുവനും വിയർക്കുകയാണ്. ഞാനും നിങ്ങളും ഇത്ര പറയുന്നുണ്ടെങ്കില് നിന്റെ തലയുടെ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യനെ സ്തമിച്ച് 9 മണിയായിട്ട് പോലും എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കില്, ശരീരം വിയർക്കുന്നുണ്ടെങ്കില്, ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു വിയർപ്പല്ലടോ. അതൊക്കെ എവിടെയാണെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാല് എന്തുഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള,
പാലൊന്നുമില്ല, തങ്ങു ചെന്ന കോള. പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഇഷ്ടികയുടെ നിറം ചുമപ്പായതെന്ന് നിനക്കറിയുമോ? അത് കത്തിക്കുന്ന ഒരു ചൂളയുണ്ട് മോനെ, ആ ചൂളയുടെ അടുക്കല് നീ പോയിട്ടുണ്ടോ? പോയവർക്കറിയാമാ ചൂളയെ കുറിച്ച്. ആ ചൂളയൊന്നും ഒന്നുമല്ല ചെറുപ്പക്കാരാ. കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാണ്. ഇതുപോലെ നാളെ അള്ളാന്റെ കോടതിയില് മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നുരയും ഇങ്ങനെ ഒഴുകുന്ന ഒരു ദിവസമുണ്ട്. നീ ചോറ് വെക്കുന്നവളല്ലേ, കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കാണുന്നവളല്ലേ? അല്ലാഹുവേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. ആ ഭയാനകമായ ദിവസത്തിൽ പടച്ചവനെ നബിതങ്ങളെ പറഞ്ഞു, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. അതാ നിന്നെ പരിഗണിക്കാത്ത മൂന്ന് സ്ഥലമുണ്ടെന്ന് നബിതങ്ങള് പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, നീ നല്ലവനാണെന്ന് എല്ലാവരും പറയുന്നടോ, നീ മഹാനാണെന്ന് എല്ലാവരും പറയുന്നടോ. നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ നല്ലവനാണെന്നും മഹാനാണെന്നും നിന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ടടോ. അതിലൊന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ജനങ്ങള് നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട്, നീ മഹാനാണെന്ന് പറഞ്ഞിട്ട്, നീ വലിയ കാരുണ്യ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും പ്രത്യേകമായിട്ട് നേട്ടമൊന്നുമില്ല. എന്നാ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കുമല്ലോ. നീ മരിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നബിദങ്ങൾ പറയുകയാ, അല്ലാന്റെ റസൂല് പറഞ്ഞു, മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്ന. ഖാല നബിയുനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇപ്പൊ ഈ സദസ്സിലും നിങ്ങൾ എല്ലാരും നമ്മളെല്ലാരും നമ്മളെ കുറിച്ച് ചോദിച്ചാൽ എല്ലാരും നല്ലത് പറയും, നല്ലവനാ, മഹാനാ, ഇപ്പൊ വലിയ കാരുണ്യ പ്രവർത്തകനാ, പള്ളിക്ക് കൊടുക്കുന്നവനാ, പാപങ്ങൾ കൊടുക്കുന്നവനാ. ഇതുപോലെ ഒരു നല്ല ചങ്ങാതി ഈ നാട്ടിലില്ല. ഈ പെണ്ണുങ്ങളെ കുറിച്ച് വെച്ചാൽ എല്ലാരും പറയും, അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നബിതങ്ങൾ പറയുന്നു, നീ മരിച്ചതിന് ശേഷം നാല് പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ മരിച്ചതിന് ശേഷം ആരെങ്കിലും നമ്മളിൽ, നമ്മൾ ഈ മരിച്ചതിന് ശേഷം നാലു പേര്, 400 പേരല്ല, 4 പേര് നീ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നല്ലവരാണെന്ന് എത്ര പേര് പറഞ്ഞാൽ മതി? പറകാക്കാമാർ എത്ര പേര് പറഞ്ഞാൽ മതി? 4 പേരെ കൊണ്ട് പറയിപ്പിച്ച നിനക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കും. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. പറയുവോ 4 പേര്? നമ്മളെ കുറിച്ച് 4 പേര് നല്ലത് പറയോ? നമ്മൾ പറയും, പറയൂ ഉസ്താദേ, നമ്മൾ പറയും, പറയൂ ഉസ്താദേ. എന്നാ ഞാൻ തിരിച്ചു പറയും, എടാ റോഡെ പോകുന്നവനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും 4 പേരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കാര്യമില്ല. നീ സാക്ഷി, നീ ഇപ്പൊ നിക്കാഹ് നടത്തുമ്പോ സാക്ഷി നിർത്തുമല്ലോ, കണ്ടവനെ പിടിച്ചു നിർത്തോ? ഇവിടെ വായിക്ക തേരാപ്പാര വായി നോക്കി നടത്തുന്ന ഒരാളെ നിന്റെ മകളുടെ നിക്കാഹ് നടത്തുമ്പോ നീ വിളിച്ച് സാക്ഷിയായിട്ട് ഇരുത്താറുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യുമ്പോ റോഡെ പോകുന്ന ഒരു ചങ്ങാതിയോട് വന്ന് സാക്ഷിയായി ഒപ്പിട്ടിട്ട് പോകാൻ നീ പറയുവോ? പറയൂല. എന്റെ പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ, പറയേണ്ട 4 പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സാക്ഷി നിന്ന നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സാക്ഷി പറയാനുള്ള 4 പേര് ആരാണെന്ന് റെഡിയാക്കിക്കോ. നീ മരിച്ചാലും നിന്നെ കുറിച്ച് നല്ലത് പറയണ്ട. ആ 4 പേര് ആരാ? ആ 4 പേരെ നീ ഒന്ന് റെഡിയാക്ക. 400 പേരെ ഒന്ന് റെഡിയാക്കണ്ട.
നീ മരിച്ചുപോയാൽ നീ നല്ലവനാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞു തരുന്ന നാല് പേരെ നീ റെഡിയാക്കി നിർത്തിയാൽ നീ സ്വർഗത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 9:30 ഇനി ഒരു മണിക്കൂറുണ്ട്. നാലും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എനിക്ക് തന്നിരിക്കുന്ന സമയം 10:30 കൂടി പോയാൽ 10:30 ഇൻഷാല്ലാ 11 മണിക്കുള്ളിൽ പോയി കിടന്നുറങ്ങണം. അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു 4 സാക്ഷികൾ റെഡിയാക്കിക്കൂടെ? പറഞ്ഞങ്ങാദ്യമതിനെ റെഡിയാക്കിക്കൂടെ? ആർക്കും നാവില്ല. അള്ളാഹുവെ പടച്ചവനെ, ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ഇൻഷാല്ലാ പറയുന്നത്, ആ ഇൻഷാല്ലാ പറയുന്നവന് മരിക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ. അല്ലാ, ഒരു 4 സാക്ഷികൾ റെഡിയാക്കുവോ? അപ്പൊ നിങ്ങൾക്കൊക്കെ പറയാൻ അറിയാം അല്ലേ? വാപ്പ പറഞ്ഞ മോനെ അതിങ്ങ് എടുത്തോണ്ട് വാടാ, ഞാൻ പോത്തില്ല വാപ്പ, തലയ്ക്കൊന്നും കൊടുത്തിട്ട് പറഞ്ഞ് പോയി എടുത്തോണ്ട് വാടാ, പോയി എടുത്തോണ്ട് വരും. ചിലരങ്ങനെ ഒന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളൂ, നന്നാകാത്തവരും ഉണ്ട്. അവരെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. അള്ളാഹു നന്നായവരും നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ 4 പേരാരാ? ഏതെങ്കിലും 4 പേരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കാര്യമില്ല പെങ്ങളെ. ഈ പറയുന്ന 4 പേരാണ് നിനക്ക് സാക്ഷി നിൽക്കേണ്ടത്. ഈ പറയുന്ന 4 പേര് നിനക്ക് സാക്ഷി നിന്നാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ഒന്നാമത്തെ സാക്ഷി ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം പഠിച്ചവരാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകനതാ റബിയുൽ അവ്വല് 12-ന് ലോകത്തോട് വിട പറയുകയാണ്. തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോ കേട്ടവർ കേട്ടവർ നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മദീന മുഴുവനും തേങ്ങുകയാണ്, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും കരയുകയാണ്. പടച്ചവനെ പലരും തളർന്നു വീഴുകയാണ്. ആരാരും പരസ്പരം സമാധാനിപ്പിക്കാൻ കഴിയാതെ, ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ, എല്ലാവരും ഒരു നാട് മുഴുവനും ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാണ്. പടച്ചവനെ ഒരാൾ പോലും ഒരാളെ സമാധാനിപ്പിക്കാനില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. ഉമർദങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുന്നു. ആരാ എന്റെ നബി തങ്ങളെ വഫാതായി എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു പടച്ചവനെ ഉമദാ ഉമർദങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ തളർന്നു വീണടോ, അലിയാർ തങ്ങൾ അനങ്ങുന്നില്ല, സ്വഹാബത്ത് മുഴുവനും കരയു യാണ്. പടച്ചവനെ നബി തങ്ങള് തിങ്കളാഴ്ചയാണ് ലോകത്തോട് വിള പറഞ്ഞത്. പടച്ചവനെ തിങ്കൾ കടിഞ്ഞോ, ചൊവ്വ കടിഞ്ഞോ, ബുധം കടിഞ്ഞോ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അങ്ങനെ തന്നെ ഇരിക്കുകയാ. 3 ദിവസമാണ് നബി തങ്ങളുടെ ജനാസ വെച്ചിരുന്നത്. എന്തിന്റെ പേരിലാണെന്നറിയുമോ? പടച്ചവനെ എന്തു ചെയ്യണമെന്ന് ഒരാൾക്കും അറിയില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ആരാണ് കുളിപ്പിക്കേണ്ടത്, ആരാണ് നിസ്കരിക്കേണ്ടത്, ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്, പടച്ചവനെ ഒരാൾക്കും അറിയില്ല. എല്ലാവരും കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. 3 ദിവസമായിടോ അവസാനം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രത്യേകമായിട്ട് ഈമാനികമായ ഒരു ധൈര്യം കൊടുക്കുകയാ. അങ്ങനെ പടച്ചവനെ അബൂബക്കർ തങ്ങൾ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കണ്ടു. പടച്ചവനെ എന്ന
കേട്ടതാ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അതാ അബൂബക്കർ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു പോയി, പടച്ചവനെ നബി തങ്ങളുടെ മതാ മരണമവിടെന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ചരിത്രം പഠിച്ചവരാണ്, അങ്ങനെ പടച്ചവനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ അവിടുന്ന് ഭരണമേറ്റെടുക്കുകയാണ്. പടച്ചവനെ നമ്മുടെ ചരിത്രം പഠിച്ചവരാ, അതാ മൂന്ന് കൊല്ലമതാ പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഭരണം നടത്തുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞടോ പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് പ്രായമായി, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പ്രായമായി, തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലായി. അപ്പോഴാണ് അബൂബക്കർ തങ്ങൾ ചിന്തിച്ചു, അല്ലാ പ്രവാചകന്റെ ജനാസ മൂന്ന് ദിവസം വെക്കാനുള്ള കാരണം പിൻഗാമിയില്ലാത്തത് കാരണമാ, പിൻഗാമിയില്ലാത്തത് കാരണമാണ് മൂന്ന് ദിവസം വെക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു പിൻഗാമിയെ കണ്ടെത്തണം തമ്പുരാന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ ചിന്തിക്കുകയാ, രണ്ടാമത്തെ ഖലീഫയായി ഒരാളെ തിരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരാളെ കണ്ടെത്തി, ആരാ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി അവിടുന്ന് തീരുമാനിക്കുകയാണ്. അവിടുന്ന് മനസ്സിൽ ഉറപ്പിച്ചു, ഉമറിന്റെ കയ്യിൽ കൊടുക്കാ, ഭരണാധികാരിയായി ഉമറിനെ തിരഞ്ഞെടുക്കാ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുന്നു, ഉമറിനെ എനിക്ക് പരസ്യമായിട്ടല്ലേ അറിയോ, ഉമറിനെ എനിക്ക് പരസ്യമായിട്ടേ അറിയോ, ഉമർ നല്ലവനാണ്, കാണുമ്പോ നല്ലവനെ പോലെയാണ് നടക്കുന്നത്. എന്നാ ഉമറിന്റെ രഹസ്യ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ, ഉമറിന്റെ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് അറിഞ്ഞാലല്ലേ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കാൻ കഴിയൂ, അതിന് ഉമർദങ്ങളുടെ ഭരണ ഉമർദങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ കണ്ട വഴി എന്തെന്നറിയുമോ, ഉമർദങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ വിളിക്കുകയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന കൂട്ടുകാരനാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉമർദങ്ങളുടെ ചങ്കാണ്, ഉമർദങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് പടച്ചവനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ആ ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഉസ്മാൻ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല, എല്ലാ ദിവസവും കാണുന്നുണ്ട്, പരസ്യമായിട്ട് ഉമർ നല്ലവനാണ്, എന്നാലും രഹസ്യമായ ജീവിതത്തില് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, നീ എന്നെ കൂടെ നടക്കുന്നവന്, അതുകൊണ്ട് ഉസ്മാനെ അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താ, ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, ഉമറിന്റെ യഥാർത്ഥ സ്വഭാവം നിനക്കറിയുമല്ലോ, നീ കൂട്ടുകാരനാണല്ലോ, അതുകൊണ്ട് നീ എനിക്കൊന്ന് സാക്ഷി പറയുമോ. ഉമർ തങ്ങളുടെ കൂട്ടുകാരനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ, വല്ലാഹി ഇന്ന ശരീരത്തുഹു ഖൈറും മിൻ അലാനിയ. ഉസ്മാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഉമറുണ്ടല്ലോ രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അധികാരം കൊടുക്കാം, ഉമർ നല്ലവനാണ്, ഉമർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ് എന്ന് പടച്ചവനെ ഉസ്മാൻ തങ്ങൾ അവിടുന്ന് സാക്ഷി പറയുമ്പോ ഈ വാഴ കേൾക്കാമെന്ന മുസ്ലിമേ, നാളെ
പടച്ച റബ്ബിന്റെ പരലോകത്ത് നീ മരിച്ചു കഴിഞ്ഞാ നീ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ വ്യക്തിയാരാ? നീ മരിച്ചു കഴിഞ്ഞാൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ? നീ ചങ്കെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്ന ഒരു ചങ്ങാതിയുണ്ടല്ലോ. പെങ്ങളെ, നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നീ നല്ലവനാണെന്ന് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ നല്ലവനാണെന്ന് നിന്റെ ചങ്ക് തന്നെ പറയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാര് പറയും, ഉസ്താദ് ഇവൻ എന്റെ ചങ്ക, എന്റെ കരള, എന്റെ ആത്മാർത്ഥ സുഹൃത്ത. എടാ, നീ മരിച്ചതിന് ശേഷം ഈ ആത്മാർത്ഥ സുഹൃത്ത് അല്ലാഹുവിനോട് പറയണം നീ നല്ലവനായിരുന്നെന്ന്. പറയുവോ? ഒരു കാലത്തും പറയൂല. കാരണം നിന്റെ സർവ വൃത്തികേട് അവനറിയാം, നിന്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം. നിന്റെ പരസ്യമായ ജീവിതമാകട്ടെ, രഹസ്യമായ ജീവിതമാകട്ടെ, എല്ലാം നിന്റെ ഫ്രണ്ടിനറിയാം. ആരറിഞ്ഞില്ലെങ്കിലും അവനറിയുമല്ലോ. നിങ്ങൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ലേ എല്ലാ വൃത്തികേടുകൾക്കും ഒരുമിച്ചാണ് പോകുന്നത്? പെങ്ങളെ, പറയുമോ നിന്റെ ഫ്രണ്ട്? നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിന്റെ ഫ്രണ്ട് നിന്നെ കുറിച്ച് നല്ലത് പറയുമോ? ഇല്ലടോ. നമ്മുടെ ഫ്രണ്ട് കള്ളുകുടിക്കാൻ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നവനാ, പെണ്ണുകറ പെണ്ണിനെ കാണാ കറങ്ങാ കൊണ്ടുപോകുന്നവനാ, ഏത് വൃത്തികേടുകൾക്കും മൊബൈലിലേക്ക് എന്ത് വന്നാലും നിനക്കിട്ടുതരുന്നവനാ. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, അല്ലാഹുവേ ഇന്ന് നീ സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിച്ച ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടോടോ? നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്നല്ലോ, അവൻ ഇന്നു വരെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ സുബഹി നിസ്കരിച്ചോ, നീ ളുഹർ നിസ്കരിച്ചോ, നീ നിസ്കരിച്ചോ, നീ ആർക്കെങ്കിലും ഇന്ന് സദഖ കൊടുത്തോ, നീ ഖുർആനിലെ ഒരായത്തെങ്കിലും ഓതിയോ, നീ ഇന്ന് രോഗിയായി കിടക്കുന്ന ആരെയെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? പടച്ചവനെ റജബിൽ ഒരു നോമ്പെങ്കിലും നീ പിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഇന്ന് വരെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാര് ചോദിക്കുന്നവരല്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു ണത്തിൽ യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറാകുകയാണ്, നേരം വെളുത്താ യുഹദിലേക്ക് പോവുകയാണ്. പടച്ചവനെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബി വഖാസ് വീട്ടിലേക്ക് കടന്നു വരികയാ. സഅദ് ഇബ്നു അബി വഖാസിന്റെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു വന്നു. സഅദേ, ഇറങ്ങി വാടാ, ഫുട്ബോൾ കളി കാണാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, റോഡ് തിണ്ണയിൽ പോയിരിക്കാനല്ല, ബീച്ചിൽ പോകാനല്ല, പൂരപ്പാട്ടുകൾ പതവച്ചവനെ ഗാനമേള കേൾക്കാൻ പോകാനല്ല, വാടാ സഅദ് ഇബ്നു അബി വഖാസ്. തന്റെ വീട്ടിൽ വന്ന് പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ തന്റെ ഫ്രണ്ടിനെ വിളിച്ചിറക്കുക. രണ്ടുപേരും കൂടെ മരുഭൂമിയുടെ ഒരു സൈഡിൽ പോയിരുന്നു. എന്നിട്ട് മുസല്ല വിരിച്ചിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, സഅദേ, നമ്മൾ രണ്ടുപേരും നാളെ യുദ്ധത്തിന് പോവുകയാ, നമ്മൾ രണ്ടുപേരും നാളെ നേരം പെടുത്ത യുദ്ധത്തിന് പോവുകയാണ്. നിനക്ക് എന്താണോ വേണ്ടത് നീ ദുആ ചെയ്യേ, ഞാൻ ആമീം പറയാം, അത് കഴിഞ്ഞ് ഞാൻ ദുആ ചെയ്യാം, നീ ആമീം പറയണേ. പടച്ചവനെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു, ഒന്നാമത് നീ ദുആ ചെയ്യാറ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. പടച്ചറപ്പേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നെക്കാലും യോദ്ധാവായ, എന്നെക്കാലും ആരോഗ്യമുള്ള ഒരു എതിരാളിയെ എനിക്ക് നീ തരണേ അല്ലാ. എനിക്കവനെ വധിക്കണം തമ്പുരാന്, എന്റെ കൈതുണ്ട് എന്റെ കൈകൊണ്ട് തന്നെ അവനെ വധിക്കണം തമ്പുരാന്, എനിക്കതിനുള്ള ഭാഗ്യം തരണേ തമ്പുരാന്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങളെ ദുആ ചെയ്യുകയാണ്. അതാ സഅദ്
സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ ദുആ ചെയ്യുകയാണ്. ചങ്കായ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ദുആയ്ക്ക് പടഞ്ചവനെ അബ്ദുല്ലാഹ് ഇബ്നു ജക്സ് തങ്ങൾ ആമീൻ പറയുകയാ. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, ഇനി ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. അബ്ദുല്ലാഹ് ഇബ്നു ജക്സ് തങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താണ് ചോദിച്ചതെന്ന് അറിയുവോ? അള്ളാഹുഖദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാ അള്ളാഹ്, എനിക്കൊരു എതിരാളിയെ തരണം തമ്പുരാന്, അവൻ യോദ്ധാവായിരിക്കണം, അവൻ എന്നെക്കാരും ആരോഗ്യമുള്ളവനായിരിക്കണം, അവൻ കരുണയില്ലാത്തവനായിരിക്കണം, ഏറ്റവും വലിയ ക്രൂരനായിരിക്കണം തമ്പുരാന്. എന്നിട്ട് അവൻ എന്റെ കൈ മുറിച്ചു മാറ്റണം തമ്പുരാന്, അവൻ എന്റെ കൈ വെട്ടി മുറിക്കണം തമ്പുരാന്. നാദാ, അവൻ എന്റെ കാല് മുറിക്കണമല്ലാ, അവൻ എന്റെ ചെവി മുറിച്ച് കെട്ടി തൂക്കണം തമ്പുരാന്, അവൻ എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും അവൻ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണം പടച്ചവനെ എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഇരിക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജക്ഷ് തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. പടച്ചവനെ രണ്ടുപേരും പിരിയുകയാ. പിറ്റേ ദിവസം മുഖദിന്റെ രണാങ്കണത്തിൽ രണ്ടുപേരും യുദ്ധത്തിന് കടന്നുപോയി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തതുപോലെ ഒരു നല്ല എതിരാളിയെ കിട്ടി. ആ എതിരാളിയെ തന്റെ വാളുകൊണ്ട് തന്നെ വധിക്കുകയാണ്. പടച്ചവനെ എന്റെ ദുആ സ്വീകരിച്ചല്ലോ, എന്റെ ദുആ സ്വീകരിച്ചല്ലോ, ഇനി രണ്ടാമത് അറിയേണ്ടത് തന്റെ ചങ്കിന്റെ ദുആ സ്വീകരിച്ചോ എന്നാ. ഓടുകയാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിലൂടെ ഓടുകയാണ്. ചെന്നു നോക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജക്ഷ് തങ്ങൾ പിടഞ്ഞുകൊണ്ട് കിടക്കുകയാ. കൈയില്ലടാ ചെറുപ്പക്കാരാ, കാലില്ലടാ പൊന്നുമോനെ, മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ജക്ഷ് തങ്ങളുടെ ചെവിയുണ്ടല്ലോ, മുറിച്ചിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിട്ടുണ്ട്. പടച്ചവര് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് അബ്ദുല്ലാഹ് ഇബ്നു ജക്ഷ് തങ്ങൾ പറയുന്നു, സഅദ് നീ സാക്ഷിയാ, സഅദ് നീ സാക്ഷിയാ, സഅദ് അല്ലാഹുവിന്റെ മുമ്പില് നീ എനിക്ക് സാക്ഷി പറയണേ. സഅദ് എനിക്ക് അല്ലാഹുവിനോട് പറയാമല്ലോ, പടച്ചവനെ എന്റെ കൈ കൊടുത്ത് പടച്ചവന്, എന്റെ കാല് കൊടുത്ത് പടച്ചവന്, എന്റെ ശരീരം കൊടുത്ത് പടച്ചവന് എന്ന് പടച്ചവനോട് എനിക്ക് പറയാൻ കഴിയുമല്ലോ, അതുകൊണ്ട് നീയാണ് സാക്ഷിയെന്ന് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്. നിന്റെ കൂട്ടുകാരൻ നിനക്ക് സാക്ഷി നിന്നാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്നേഹിക്കണം ചെറുപ്പക്കാരാ, ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കണം ചെറുപ്പക്കാരാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന മിൻ ഇബാദില്ല, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആളെ പടച്ച റബ്ബിന്റെ പരലോകത്തൊരു സിംഹാസനം അല്ലാഹു കൊണ്ടുവെക്കുകയാണ്, ഒരു സിംഹാസനം അല്ലാഹു കൊണ്ടുവെക്കുകയാണ്. പടച്ചവനെ അതാ ഒരു സ്ഥാനം ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ്. അല്ലാഹുവേ ഇത് കാണുമ്പോ എല്ലാവരും ആഗ്രഹിക്കുകയാ, പടച്ചവനെ അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അതാ ഒരു സിംഹാസനം റെഡിയാക്കി വെക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, അതാ സ്വർണത്താലുള്ള ഒരു സിംഹാസനം അല്ലാഹു ഒരുക്കി വെക്കുമെന്ന് നബിതങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്
അത് അമ്പിയാക്കന്മാർക്കുള്ളതാണോ? നബി പറഞ്ഞു അല്ല. അത് സുഹദാക്കൾക്കുള്ളതാണോ? നബി പറഞ്ഞു അല്ല. പിന്നെ ആർക്കുള്ളതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സിംഹാസനം കാണുമ്പോ നബിമാര് പോലും കൊതിക്കും പടച്ചവനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അതാ സുഹദാക്കൾ പോലും ആഗ്രഹിക്കുകയാണ്, അത് എനിക്ക് കിട്ടിയാ മതിയായിരുന്നു പടച്ചവന്. എല്ലാവരും ആഗ്രഹിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അതാർക്കുള്ളതാ നബിയേ? അതാർക്കുള്ളതാ നബിയേ? നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്കുള്ളതാ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർക്കുള്ളതാ. അവർക്കാണ് നാളെ അല്ലാഹു ആ പദവി കൊടുക്കുന്നതെന്ന് നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണേ, നല്ല ഫ്രണ്ട്സുകളെ തിരഞ്ഞെടുക്കണേ. ഇല്ലാതെ ഏതെങ്കിലും വൃത്തികെട്ടവന്മാരെ ഫ്രണ്ടായി തിരഞ്ഞെടുത്താ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ വൈലതാ, യാ വൈലതാ, ലൈതനി ലം നത്തഖിദ ഫുലാനന ഖലീല. പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് നീ പറയുകയാണ്, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ എന്റെ നാശമേ, എന്റെ നാശമേ, എടാം നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു റബ്ബേ എന്ന് നിന്റെ ഫ്രണ്ടിനെ കാണിച്ചിട്ട് നീ പരലോകത്ത് കടന്ന് ശപിക്കുകയാ. അതുകൊണ്ട് പെങ്ങള് കൂടെ നടക്കുന്നവൾ നല്ലവണാകണം മോള്, കൂടെ നടക്കുന്നവൻ നല്ലവളാകണം മോള്, നല്ലവള വേണം നീ കൂട്ടുകാരിയാക്കി തിരഞ്ഞെടുക്കാറ്. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാണ്. എന്നാല് നിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നത് കൂട്ടുകാരിയാണ്. അവസരങ്ങൾ ഒരുക്കി തരുന്നത്, കള്ളത്തരങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം നിന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവേ ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ മറന്നു പോകല്ലേ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ കൂടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പേടിച്ചവർ ൊണ്ട് തലതാഴ്ത്തി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലി റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന രണ്ട് ചങ്ങാതിമാരെ അല്ലാഹു വിളിക്കുകയാണ്, ഇങ്ങു വാടാ, ഇങ്ങു വാടാ. രണ്ട് കൂട്ടുകാരെ അല്ലാഹു വിളിക്കുകയാണ്, പടച്ചവന് വേണ്ടി സ്നേഹിച്ച ആണുണ്ടല്ലോ, പടച്ചവന് വേണ്ടി സ്നേഹിച്ച പെണ്ണുണ്ടല്ലോ, അതാ പടച്ചവനെ ആ കൂട്ടുകാരെ അല്ലാഹു അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് എവിടെ വെച്ചാ വിളിക്കുന്നതെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന 124,000 പരമ്പരന്ന പ്രവാചകന്മാര്, ആദ നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കോബ് നബിയും, യൂനസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, സുലൈമാൻ നബിയും, പടച്ചവന് ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, സ്വഹാബത്ത്, സുഹദാക്കള്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാര്, കൂടാനി കൂടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹ്
രണ്ട് പെണ്ണുങ്ങളെ വിളിക്കുകയാണ്, രണ്ടാണുങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടവരല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി സ്നേഹിച്ചവരാ, നിങ്ങൾ എനിക്ക് വേണ്ടി സ്നേഹിച്ചവരാ. അല്ലാഹു അവർക്ക് അർശിന്റെ താഴെ ഒരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു അവർക്ക് ഒരു സ്ഥാനം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നീ മരിച്ചാ നീ നല്ലവനാണെന്ന് പറയേണ്ടത് നാട്ടുകാരനല്ല, ഒന്ന് നിന്റെ കൂടെ നടന്ന നിന്റെ കൂട്ടുകാർ ാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ മരിച്ചാൽ നീ നല്ലവനായിരുന്നു പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂട്ടുകാരനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനും നിങ്ങളും വിലയിരുത്തുക. നീ മരിച്ചാൽ നീ നല്ലവനായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ കൂട്ടുകാരനോടങ്ങാണ് നമ്മൾ പിണങ്ങിയ ഈ റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ യഥാർത്ഥ സ്വഭാവം വിളിച്ചു പറയും. നിന്റെ കൂട്ടുകാരനുമായിട്ട് നീ പിണങ്ങിക്കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവർ റോഡിൽ ഇറങ്ങി എന്ന് പറയും. കാരണം അവൻ അറിയാം നിന്റെ എല്ലാ സ്വഭാവങ്ങളും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരെന്താ, ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഇപ്പൊ ഉമ്മാമമാർക്ക് ഉപ്പാപ്പമാർക്ക് വരെ വാട്സപ്പ് ഗ്രൂപ്പ്. പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോ, പത്താം ക്ലാസ്സിൽ പഠിച്ച ഉമ്മായിക്കും വാപ്പായ്ക്കൊക്കെ ഇപ്പൊ ഗ്രൂപ്പാ. എന്തിനാ ഗ്രൂപ്പ്? എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അടിച്ചോയിക്കേ, എടാ മുടിയൊക്കെ നരച്ചു പോയിട്ടും മരണവും കാത്തു കിടക്കുന്ന വാപ്പ ഇപ്പോഴും വാട്സപ്പിൽ ഇരുന്ന് കുത്തുവാ. പണ്ട് 1980 കൂടെ പഠിച്ച ആമിനായിക്ക് ആ പ്രായമുള്ളവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കാൻ ഞാനും നിങ്ങളും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകും മാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ നോക്കി, വാട്സപ്പ് ഗ്രൂപ്പുകൾ പണ്ട് സ്കൂളിൽ പഠിച്ച വാപ്പ ഇപ്പോഴും ചാറ്റിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 2860 എണ്ണം ഒളിച്ചോടിപ്പോയത്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളാരല്ല, 15-20 വയസ്സുള്ളതൊന്നുമല്ല, എല്ലാം കെട്ടി കൊച്ചുമക്കൾ വരെ പ്രായമുള്ള വാപ്പായി ഉമ്മായി ഒളിച്ചോടിപ്പോയ വാർത്ത. അല്ലാഹു കാത്തിരിച്ചുകുമാറാകട്ടെ. ഗ്രൂപ്പ് കൊണ്ടുള്ള നേട്ടമതാ, ഗ്രൂപ്പ് കൊണ്ടുള്ള നേട്ടമതാ. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറയുന്നു, ഉസ്താദ് ഇവളെന്റെ ഫ്രണ്ടാ, ഇവളെന്റെ ഫ്രണ്ട്, പെണ്ണിനെ ഫ്രണ്ടാക്കാൻ പറ്റൂടാ ഞങ്ങൾ, ആണുങ്ങളൊന്നും ഇല്ല നിനക്ക്, ആണുങ്ങൾ ആണുങ്ങൾ ഫ്രണ്ടാവോ, പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ, നിന്നെ കണ്ടാ ചോദിക്കണം. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിന്റെ ചങ്ക് ചോദിച്ചിട്ടുണ്ടോ? എടാ നീ സുബഹി നിസ്കരിച്ചോ? നീ തഹജ്ജു നിസ്കരിച്ചോ? നീ ഇന്നേ വരെ അവൻ ചോദിച്ചിട്ടുണ്ടോ? നീ ഖുറാനിലെ ഒരു ആയത്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നിന്റെ ചോദിച്ചിട്ടുണ്ടോ? എടാ ദുനിയാവല്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു കൂട്ടുകാരനെ നീ തിരഞ്ഞെടുക്ക്. ഞാൻ പറയുന്നത് ഒരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുക്ക്. അത് കമ്പോളത്തിൽ നിന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്ലിസുകളിൽ നിന്ന്, പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച പിരിയുമ്പോൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണമെന്ന. അതുകൊണ്ട് ഈ വാഴ്ദന്റെ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിനക്ക് സാക്ഷി പറയാൻ പറ്റുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ നീ തിരഞ്ഞെടുത്തോ, അവന്റെ സാക്ഷിത്വം മതി നിനക്ക് സ്വർഗം കിട്ടാൻ. അള്ളാഹു അങ്ങനെ ഒരു കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ഒരു കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കൂട്ടുകാരനാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അഞ്ചാമത്തെ ഖലീഫ എന്നറിയപ്പെടുന്ന ഉസ്മാനദാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ മരണം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ, മനോഹരമായ കൊതിപ്പിക്കുന്ന ഒരു മരണമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുത്തിരിക്കുകയാണ്. അതാ തന്റെ മരണമെടുത്തെന്ന് മനസ്സിലാകുമ്പോ കുളിച്ച് റെഡിയായി വന്ന് കിടക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പെണ്ണിന് കൊടുക്കേണ്ട തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്തു, തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് പരസ്പരം യാത്ര പറയുകയാ, പുരുത്തം ചോദിക്കുകയാ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറയുകയാ, തന്റെ ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ, യാ ഫാത്തിമത്തു കുമി, ഫാത്തിമയോട് പറയുകയാണ്, നീ വെളിയിലിറങ്ങിയിട്ട് വാതിലടക്ക്, എന്റെ റൂമിന്റെ പുറത്തിറങ്ങ്, എന്റെ റൂമിന്റെ പുറത്തിറങ്ങ്. ഫാത്തിമ
കർത്താവ് പറയുകയാ, നിങ്ങൾ മരിക്കാൻ പോകുകയാണ്, ഈ സമയത്തല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, ഈ സമയത്തല്ലേ ഒരു ഭാര്യ കൂടെ നിൽക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ പുറത്തു പോകാൻ പറയുന്നല്ലോ. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, ഇന്നി അറാ ഖലഖ ലൈസു ബിയുനാസിം വലാ ജാ ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളും അല്ലാത്തവര് അതിഥികൾ കടന്നു വരികയാണ്. അസ്റായിൽ വരുന്നു ഫാത്തിമ, മലക്കുകൾ വരുന്നു ഫാത്തിമ, നീ വാതിലടച്ച് പുറത്തിറങ്ങ്. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എന്റെ റൂമിന്റെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ. അങ്ങനെ ഫാത്തിമ ബീവി അവിടെ നിന്ന് വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. അനക്കമില്ലടോ, അനക്കമില്ലടോ, വീടിന്റെ വാതിലിന്റെ പഴുവിലൂടെ അതാ ഫാത്തിമ നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ, അസ്റായീലിനോട് സലാം പറയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അസ്റായീലിനോട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ, അസ്റായീലിനോട് അവിടെ നിന്ന് സലാം പറയുന്നു. ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്, പടച്ചവനെ അല്പം കഴിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ, ഏതായത്താ പാരായണം ചെയ്തത്? തിൽകദ്ദാറുൽ ആഖിറത്തു നജ്അലുഹ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للتقوى. തന്റെ മരണമെടുത്ത സമയത്ത് അസ്റായീലിനോട് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോതുകയാ. മരണം അല്ലാഹു കൊടുക്കുന്നത് തഖ്വയുള്ളവർക്കാണ്. ഈ ആയത്തങ്ങ് പാരായണം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ശഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ലടോ, പിന്നെ അനക്കമില്ലടോ. ഫാത്തിമ വാതിൽ തുറന്ന് ഭർത്താവിന്റെ റൂമിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ വല്ലാത്ത സുഗന്ധമാ, റൂം മുഴുവനും ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധമെടുക്കുകയാണ്. ഭർത്താവിന്റെ മുഖത്തെത്തിരിക്കുന്ന തുണിയങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മരിച്ചു കിടക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുകയാണ്. പടച്ചവനെ നാട് മുഴുവനും അറിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിക്കുകയാണ്. ജനാസ കൊണ്ടുപോകുമ്പോ എല്ലാവരും ഒന്നേ പറയുന്നുള്ളൂ, മയ്യത്തെ കാണാമെന്നവർ മുഴുവനും പറയുകയാണ്. അസ്റായീലിനോട് സലാം പറഞ്ഞിട്ടാ അതാ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചത്. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാണ്. ജനാസ കൊണ്ടുപോകുമ്പോ പോലും അവിടെ നിന്ന് സുഗന്ധമടിക്കുകയാണ്. ഖബറിൽ ഇറക്കുമ്പോൾ സുഗന്ധമടിക്കുകയാണ്. മയ്യത്ത് നമസ്കരിക്കാൻ ഒരുമിച്ചു കൂടിയ ജനങ്ങൾ മുഴുവനും പരസ്പരം പറയുകയാ, എല്ലാവരും പരസ്പരം പറയുകയാ, സലാം പറഞ്ഞു അസ്റായീലിനോട്. ഖുർആനിലെ ആയത്തൂരി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. കേട്ടവർക്ക് കൊതി തോന്നുകയാണ്. അങ്ങനെ ജനാസ നിസ്കാരം കഴിഞ്ഞ് കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാ. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് ഒരുമിച്ച് വന്നു. ഒരു നാട് മുഴുവനും കടന്നു വരികയാണ്. നിസ്കരിക്കാമെന്നവർ മുഴുവനും കടന്നു വരികയാണ്. എന്നിട്ട് വിളിക്കുന്നു, യാ ഫാത്തിമ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ വിളിക്കുകയാണ്, ഫാത്തിമ, ഞങ്ങൾക്കറിയാ ഭർത്താവ് മരിച്ചതിന്റെ സങ്കടത്തിലാണ് നീ എന്നറിയാ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ. എന്നാലും ഞങ്ങൾ മുഴുവനും കടന്നു വന്നത് എന്തിനെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ
അസ്രായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലെ ആയത്ത് ഓതിയല്ലോ, സകാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞല്ലോ, ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. ഫാത്തിമ, ഞങ്ങൾക്കും അങ്ങനെ ഒരു മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് എന്ത് നന്മയാ ചെയ്തതെന്ന് പറഞ്ഞു തരാമോ? നിന്റെ ഭർത്താവ് എന്ത് നന്മ ചെയ്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? അതുകൊണ്ട് നീ ഒന്ന് പറഞ്ഞു തരുമോ? ഇത്തയിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് നാട്ടിലെ ജനങ്ങൾ വന്ന് ചോദിക്കുമ്പോ അതാ ഫാത്തിമ പറയുകയാ, മകാന ഉമർബിനു കമാകാന ഉമർബിനു അബ്ദുൽ അസീസ് അക്സരിനാ സലാത്തം വലാ സിയാമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവ് നിങ്ങളെ പോലെ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ഭർത്താവ് തന്റെ കഴിവിന്റെ പരമാവധി നിസ്കരിക്കാറുണ്ട്, അവിടെ നിന്ന് നന്മകൾ ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ല, എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ കാരണം എന്തെന്നറിയുമോ? വല്ലാഹി സത്യം, വല്ലാഹി സത്യം, എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭാര്യ പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെ സത്യം, പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പടച്ചവനേ ഭാര്യ പറയുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാണ്, പടച്ചവനെ രാത്രിയിൽ ഞങ്ങൾ കിടപ്പറയിലിരിക്കുമ്പോ ഞാനെങ്ങാണം അല്ലാടെ പേര് പറഞ്ഞാൽ, ഞാനെങ്ങാണം പടച്ച റബ്ബിന്റെ പേര് പറഞ്ഞാ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ, സുമൈബഹി ഹത്താ യുസ്ബിഹാ, നിങ്ങൾ രണ്ടുപേരും കിടപ്പറയിലിരിക്കുന്ന സമയത്ത് ഞാനെങ്ങാണം അല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ എന്റെ ഭർത്താവ് സുബഹി വരെ ഉറങ്ങാറില്ല, എന്റെ ഭർത്താവ് സുബഹി വരെ ഉറങ്ങാറില്ല. സുമൈബഹി കരയുകയാ, നരകം പറഞ്ഞപ്പെടല്ല, കവറ് പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, അല്ലാഹ് എന്ന തന്റെ ഭാര്യ എങ്ങാനും കിടപ്പറയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞ സുബഹി വരെ എന്റെ ഭർത്താവ് ഇരുന്ന് കരയുകയാ, ഇതുപോലെ എന്റെ ഭർത്താവ് അല്ലാഹനെ പേടിച്ച് ജീവിച്ച മനുഷ്യരാ, അല്ലാഹനെ വല്ലാത്ത ഭയമായിരുന്നു ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ, മൂലയെ ഒരു മനുഷ്യന്റെ കബറ് ജനാസ കബറടക്കാൻ പോയി, ഒരാളുടെ ജനാസ കബറടക്കാൻ പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ കബറടക്കി, എല്ലാവരും പോകുകയാണ്, എല്ലാവരും പോകുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോകുന്നില്ല. എല്ലാവരും ചോദിച്ചു, വരുന്നില്ലേ തങ്ങള്, എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി, ഇനി എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാറ് എന്നെ നിങ്ങളൊന്ന് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടണേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാ ഒരു ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് കരയുകയാ, ഒരു ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്, കണ്ണടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, ഒന്നും മിണ്ടുന്നില്ലടോ, ഒന്നും മിണ്ടുന്നില്ലടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ സങ്കടം വന്നിട്ട് ആ ഖബർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, ഒരുപാട് നേരം കൊണ്ടിരുന്ന്
നിന്ന് കരയുകയാണല്ലോ. ചോദിച്ചത് കബറാചറുപ്പക്കാരാ, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഉസ്താദേ കബറ് സംസാരിക്കുമോ? എടോ കബറിന് നാവുണ്ടടോ? നീ സംസാരിക്കുമല്ലോ, ഞാൻ സംസാരിക്കുമല്ലോ, നമ്മൾ സംസാരിക്കുന്നത് പോലെ കബറ് സംസാരിക്കുമെന്നാണ്. നീ ആ കാരക്ക പള്ളിപ്പറമ്പിൽ പോയാൽ എല്ലാവരോടും കബറ് സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും കബറ് സംസാരിക്കുന്നുണ്ട്, കബറിന് നാവുണ്ടെന്നാണ്. ആ സംസാരം നീ ഒരിക്കൽ കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ കബറാണെന്നുള്ള ഓർമ്മ വേണമെന്ന് പറയുന്നത്, കബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കാൻ പറഞ്ഞത്, കബറ് കണ്ടാ കരയാൻ പറഞ്ഞത്, കബറെന്നു കേട്ടാൽ ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരമാ മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, കബറ് കണ്ടാ കരയണമെന്നാണ്. ആരാടോ കരയുന്നത്? കബറ് വെട്ടുന്നവൻ പോലും കരയാറില്ല, കബറിലിറങ്ങുന്നവന് കരയാറില്ല, പലക നിരത്തുന്നവന് കരയാറില്ല, മണ്ണ് വെട്ടിയിടുന്നവന് കരയാറില്ല, ചെയ്യുന്നവന് കരയാറില്ല, സിയാറത്തിന് പോകുന്നവന് കരയാറില്ല. നമ്മൾ അവിടെ നിന്ന് ഫോൺ വിളിക്കുമടോ? നമ്മൾ അവിടെ നിന്ന് തമാശ പറയുമടോ? നമ്മൾ അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുമടോ? കബറിന്റെ ചാരത്ത് നിന്നാ പറയുന്നത്? എന്തുകൊണ്ടാണ് കബറ് വെട്ടുന്നവന് മുണ്ടുമടക്കി കുത്തി വീടി വലിച്ചിട്ട് കബറ് കുടിക്കുന്നത്? അവനറിയില്ലടോ, അവനറിയില്ല ആ കബറ് എന്താണെന്ന്, അവൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിനക്കെങ്ങാണമാ കബറിന്റെ സ്വഭാവം അറിയുമായിരുന്നെങ്കിൽ, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അറിയുമായിരുന്നെങ്കിൽ, നീ രാഷ്ട്രീയം പറയൂല, നീ കബറ് കുടിക്കൂല, കബറിനടുക്കൽ പോകൂല, നീ ചിരിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വീടിനകത്തിരുന്നിട്ട് കടിക്കാൻ ഭക്ഷണമെടുത്ത് മുന്നിൽ വെച്ചാ നീ കരയും ബാപ്പാ, നീ നിലവിളിക്കും ചെറുപ്പക്കാരാ, നീ കടന്ന് പൊട്ടിക്കരയാതെ നിനക്കത് കടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ കബറ് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? നിനക്കറിയണോ ഞാനൊരു ജനാസയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന്? നിനക്കറിയണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, എങ്ങനെയാ കബറ്? കബറങ്ങ് വിശദീകരിക്കുകയാണ്, മസക്കുത്തില്ല കുഫാർ വസദഖല മുഖബസദഖത്തൽ മുഖലതൈര്, കബറ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാ, അവന്റെ കണ്ണ് ചൂടുന്നെടുക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോ പിടഞ്ഞു വീണടോ, എന്നോട് പറയല്ലേ, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല. കബറിന്റെ മുകളിൽ നിന്ന് കരയുകയാ, കബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ, നിലവിളിക്കുന്നത് കണ്ടപ്പോ കബറ് പറഞ്ഞു, ഹല്ലദുല്ലു കാലാ അക്ഫാനിലാത്തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അതാ വഴുത് കേൾക്കാമെന്നിരിക്കുന്ന നല്ല കതറം ധരിച്ച് നെഞ്ചു വിരിച്ചിട്ട് ഈ നിസ്കായി പതി മജിലിസിൽ വന്നിരിക്കുന്ന എന്റെ വാപ്പമാരോട് പറയട്ടെ, നീ നാട്ടുകാരുടെ മുമ്പിൽ വലിയവനാ, പള്ളിയുടെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹാജിയാരാ, കാരുണ്യ പ്രവർത്തകരാ, എല്ലാവരും നിന്നെ കാണുമ്പോ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലടോ, ഒരു കാര്യവുമില്ലടോ.